السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله الذي خلق الإنسان علمه البيان، الصلاة والسلام على من أنزل عليه أفضل التبيان وعلى آله وأهل الكرم والامتنان، فمن تبع هداهم وقفى نحوهم بالإحسان. أما بعد، ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് എടുക്കാനുള്ള വിഷയം ഫദലു ഷഹ്രി റമദാൻ വ ഫദലുൽ അമലി ഫീഹി, റമദാൻ മാസത്തിലെയും അതിലടങ്ങിയിരിക്കുന്ന സൽക്കർമ്മത്തിൻ്റെയും ശ്രേഷ്ഠതയെക്കുറിച്ചിട്ടാണ്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പ്രസ്താവിക്കുകയാണ്. നിശ്ചയം, ഖാല ലമ്മ ഹദറ റമദാനു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റമദാൻ മാസം ആഗതമായി കഴിഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുമായിരുന്നു, ഖദ് ജാഅകും റമദാനു ഷഹ്റുൻ മുബാറക്, നിങ്ങൾക്ക് അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു മാസം നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഇഫ്തറല്ലാഹു അലൈക്കും സിയാമുഹു, അതിൽ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. ആ റമദാൻ മാസത്തിൽ തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്നത്തി, സ്വർഗീയ കവാടങ്ങളൊക്കെയും തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, നരകത്തിലെ കവാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. വയുഗലഖു ഫീഹി അബ്വാബുൽ ജഹീം, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. വയുഗലഖു ഫീഹി അബ്വാബുൽ ജഹീം, നിങ്ങൾക്ക് നരകത്തിലെ കവാടങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? അടക്കപ്പെട്ടിരിക്കുന്നു. വതുഖല്ലു ഫീഹി ശയാത്തീനു, അതുപോലെ തന്നെ പിശാചുക്കളെയൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, അതിലൊരു അനുഗ്രഹീതമായ ഒരു രാവുണ്ട്. മൻ ഹുരിമ ഖൈറഹ ഖദ് ഹുരിമ, ആരെങ്കിലും ആ അനുഗ്രഹമായ രാവിലെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവനക്ക് എല്ലാം നഷ്ടപ്പെട്ടതു തന്നെ. ഈ ഹദീസിൽ പ്രധാനമായും രണ്ട് ഭാഗത്താണ് നമുക്കൊരു ചെറിയൊരു സംശയമുണ്ടാവുക. എന്താണ്? ഒന്ന്, പിശാചിനെ ചങ്ങലക്കെടപ്പെടുന്നു, അതുപോലെ തന്നെ നരകത്തിലെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ ഈ രണ്ട് വിഷയത്തെക്കുറിച്ചിട്ട് നമ്മൾ വിശദീകരണം നാം മനസ്സിലാക്കേണ്ടത്, പിശാചുക്കളെ ചങ്ങലക്കെടപ്പെടുക എന്നത് അത് ഇമാമിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിൻ്റെ വിശദീകരണത്തിൽ പിശാചിനെ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞാൽ എല്ലാ പിശാചുകളെയും ചങ്ങലക്കിടുക എന്നുള്ളതല്ല, പ്രധാനപ്പെട്ട വലിയ പിശാചുക്കളെയൊക്കെ, അതായത് നേതൃത്വം കൊടുക്കപ്പെടുന്ന പിശാചുക്കളെയൊക്കെ എന്ത് ചെയ്യും? ചങ്ങലക്കെടപ്പെടുന്നതാണ്. എന്നാൽ ചെറിയ ചെറിയ പിശാചുക്കളും ഷെയ്ത്താന്മാരും അവർക്ക് സ്വൈരവിഹാരം നടത്താനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ആണ് എന്ത് ചെയ്യുക? നമ്മളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുക. എന്നാൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാസത്തിൽ തെറ്റുകളിൽ നിന്ന് നമുക്ക് മുക്തമാക്കാൻ സാധിക്കുമെന്ന് പറയാൻ കാരണം, ചെറിയ ചെറിയ പിശാചുക്കളാകുമ്പോൾ നമ്മുടെ മനസ്സിനെ വലിയ പിശാചുകൾ സ്വാധീനിക്കുന്നത് പോലെ അവർക്ക് സ്വാധീനം ചെലുത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എളുപ്പത്തിൽ, അതായത് മറ്റുള്ള മാസങ്ങളേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നഫ്സിനെയും ഒക്കെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ, തെറ്റിൽ നിന്ന് സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നുള്ള തെറ്റുകളാണ് പിന്നെ സാധാരണ റമദാൻ മാസമായി കഴിഞ്ഞാലും പല ആളുകളിൽ നിന്നും തെറ്റുകളൊക്കെ സംഭവിക്കലുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിച്ചാൽ, അത് പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട നമ്മുടെ മനസ്സിൽ നിന്നുള്ള ശാരീരികേച്ഛ കൊണ്ടുള്ള തെറ്റാണ്. നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കുന്നത് എന്തോ അത് നമ്മൾ ചെയ്യുന്നു. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരെങ്കിലും നമ്മുടെ മനസ്സിനെ അവിടെ ഒന്ന് എന്ത് ചെയ്ത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ, തെറ്റായ ചിന്തകളെ തെറ്റൊന്നും ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ, അവിടെ നിന്ന് പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ, അവനക്ക് വിജയം വരിക്കുന്നതാണ്. അതുപോലെ തന്നെ വനഹൻ നഫ്സി അനിൽ ഹവ, അതാണ് പറയുന്നത്, നമ്മുടെ നഹൻ നഫ്സിനെ തൊട്ട് നാം ഒന്ന് സംരക്ഷിച്ച് നിർത്തിയാൽ, സ്വന്തം ശരീരം തോന്നിപ്പിക്കുന്ന തെറ്റുകളെ തൊട്ട് നാം ഒന്ന് സംരക്ഷിച്ച് നിർത്തിയാൽ, ഫ ഇന്നൽ ജന്നത്തഹിയൽ മഅവ, അവന് സ്വർഗം തന്നെയാകുന്നു സങ്കേതം എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അത്തറഗീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവിടെ രേഖപ്പെടുത്തിയതായി ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞു വരുന്ന സ്വഹാബത്തിനോട് പറയുകയാണ്, ഇതിനേക്കാളും വലിയ ഒരു യുദ്ധത്തിലേക്കാവുന്നു നാം പോകാൻ പോകുന്നത്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ,
ഇതിനേക്കാളും വലിയ യുദ്ധമോ? കാരണം വലിയ വലിയ യുദ്ധങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു കടന്നതല്ലയോ. അപ്പോൾ ഇതിനേക്കാളും വലിയ യുദ്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ, അതാണ് ജിഹാദുൻ അക്ബർ. ജിഹാദുൻ അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജിഹാദ് അതേതാകുന്നു? അത് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ്. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ നാം വിജയിച്ചിരിക്കുന്നു, അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നാം പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് ആ പരിശുദ്ധ ഖുർആനിലെ ആ പ്രസക്തി. വശംസി വദുഹഹ, അങ്ങനെ ഒരുപാട് സത്യങ്ങൾ തുടർന്ന് 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 ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സത്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കഹ വഖദ് ഖാബ മൻ ദസ്സഹ. ആരെങ്കിലും ആ ആത്മാവിനെ പരിശുദ്ധമാക്കി കഴിഞ്ഞാൽ അവൻ വിജയിച്ചിരിക്കുന്നു, ആരെങ്കിലും അതാണ് അതിനെ തടഞ്ഞു വെക്കാൻ കഴിയാതെ അഴിച്ചുവിടുകയാണെങ്കിൽ അവൻ പരാജയം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു, നിർഭാഗ്യവാനായിരിക്കുന്നു എന്നും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ഹദീസ്, അടുത്ത ഹദീസ് വഅൻ അർഫജ ഖാല കുന്തു ഇൻദ ഉത്ബത ബ്നു ഫർഖദ വഹുവ യുഹദ്ദിസു അൻ റമദാൻ. മഹാനായ അർഫജ റളിയല്ലാഹു അൻഹു നിവേദനം, അവർ പറയുകയാണ്, ഞാൻ ഉത്ബത ബ്നു ഫർഖദിൻ്റെ അടുത്തായിരുന്നു. ഖാല ഫദഖല അലൈന റജുലു മിൻ അസ്ഹാബ്. പിന്നെയോ അദ്ദേഹമാകട്ടെ റമദാൻ മാസത്തെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ എന്തുകയാണ്, ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ റആഹു ഉത്ബതു ഹാബത ഫസകത ഖാല ഫഹദ്ദസ അൻ റമദാന ഖാല സമീഉത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ റമദാന തുഗല്ലഖു ഫീഹി അബ്വാബുൻ നാരി വതുഫത്തഹു ഫീഹി അബ്വാബുൽ ജന്ന വതുസഫദു ഫീഹി ശയാതീനു എന്ന്. അതായത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്താണ് പറയണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റമദാനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചു. നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുകയാണ്, നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും തുഗല്ലഖു ഫീഹി അബ്വാബുൻ നാരി വതുഫത്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗീയ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുകയും വതുസഫദു ഫീഹി ശയാത്തീൻ, അതുപോലെ തന്നെ എന്തു ചെയ്യും, പിശാചികളൊക്കെ ബന്ധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിന്നെയോ ഖാല വയുനാദി ഫീഹി മലക്കുൻ, അതിലൊരു മലക്ക് വിളിച്ചു പറയുമത്രേ. എന്താണ് പറയുന്നത്, മലക്ക് വിളിച്ചു പറയുന്നത് നിങ്ങൾ, ഓ വയുനാദി മലക്കു യാ ബാഗിൽ ഖൈരി ഉബശ്ശിർ യാ ബാഗി ഉബശ്ശിർ യാ ബാഗി അശ്ശദി അഖ്സിർ ഹത്ത യൻഖദിയ റമദാൻ. അതായത് ഓ നന്മ കാംക്ഷിക്കുന്ന ആളുകളെ, നിങ്ങൾ എന്ത് ചെയ്യുക, സന്തോഷിച്ചു കൊള്ളുക. പിന്നെ പറയുന്നത് ഓ തിന്മ കാംക്ഷിച്ചു കൊള്ളുന്നവരെ, യാ ബാഗി അശ്ശദി അഖ്സിർ ഹത്ത യൻഖദിയ റമദാൻ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ തിന്മകളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കുക, പരിപൂർണമായിട്ട് നിങ്ങൾ അതിനോടൊക്കെ പരിപൂർണമായിട്ട് നിങ്ങൾ വിരമിച്ച് തിരിച്ചു പോരുക. കാരണം എന്താണ്, കാരണം റമദാൻ എന്നുള്ളത് അത് കഴിയുവോളം ഇത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. റമദാൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇത്തരം വിളിച്ചു പറയൽ അത് തുടരുക തന്നെ ചെയ്യും എന്ന് റിപ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കും. അഹമ്മദ് ഒന്നസാഹി. മൂന്നാമത്തെ ഹദീസ് വഅൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി ورمضان إلى رمضان مكفرات لما بينهن إذا اجتنبت الكبائر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അഞ്ച് വക്ത് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ, അതുപോലെ ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെയൊക്കെയും, മുകഫിറാത്തു ലിമാ ബൈനഹുന്ന, അതൊക്കെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതാകുന്നു മഹാപാപങ്ങൾ ഒഴികെ. അതായത് ഇത് ജുത്തനീബത്തിൽ കബായർ, വൻകുറ്റങ്ങൾ ഒഴികെ, വൻകുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെന്താണ്, അവൻ തൂബു ഇലല്ലാ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെയാകുന്നു വൻകുറ്റങ്ങൾ, വൻകുറ്റങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചതായി കാണാൻ സാധിക്കും. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആത്തികും. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളോട് നിരോധിക്കപ്പെടുന്നവയിലെ മഹാപാപങ്ങൾ അത് നിങ്ങൾ
ഒഴിവാക്കുകയാണെങ്കിൽ വർജിക്കുകയാണെങ്കിൽ നുകഫിർ അൻകും സയ്യാത്തിക്കും നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു തആല പുറത്തു തരുന്നതാകുന്നു. അള്ളാഹു തആല പറയുകയാണ് ഏതൊക്കെയാകുന്നു വൻപാപങ്ങൾ എന്നുള്ളത്. അത് പ്രസിദ്ധമായ വൻപാപങ്ങൾ എന്നുള്ളത് അത് ഏഴെണ്ണമാകുന്നു. അശ്ശിർക്കു ബില്ല, ഒന്ന് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുക എന്നുള്ളതാകുന്നു. ഹദീസിൽ പ്രബലമായ ഹദീസ് ഇതാകുന്നു. മറ്റു പാപങ്ങളെക്കുറിച്ചിട്ടും വൻപാപങ്ങളെക്കുറിച്ചിട്ടും മറ്റ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രസിദ്ധമായ ഇത്തിഫാക്കായിട്ടുള്ള വൻപാപങ്ങൾ ഏഴെണ്ണമാകുന്നു. ഒന്ന്, അള്ളാഹുവിൽ പങ്കുചേർക്കുക. വഖത്തുൽ നഫ്സ് അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അതുപോലെ തന്നെ ഒരു ഹക്ക് കൂടാതെ മറ്റൊരാളെ വധിക്കുക. അതുപോലെ തന്നെ മാരണം ചെയ്യുക, വസീഹറു മാരണം ചെയ്യുക. വ അക്കലു ജിബ, അതുപോലെ ജിബ പലിശ ഭക്ഷിക്കുക. വ അക്കലു മാലിൽ യത്തീം, അതുപോലെ യത്തീമീങ്ങളുടെ മാലിനെ സമ്പത്തിനെ ഭക്ഷിക്കുക. അതുപോലെ തന്നെ വത്തവല്ലി യൗമ സഹ്ഫ, അതുപോലെ തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക. വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, ചാരിത്രവതികളായ പെണ്ണുങ്ങളെപ്പറ്റി ഖദ്ഫ് പറയുക. നമുക്കറിയാം, അതുപോലെ തന്നെ സൂറത്തു നൂറിൽ മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹുഅൻഹയെ കുറിച്ചിട്ട് ഖദ്ഫ് പറഞ്ഞ സംഭവത്തെക്കുറിച്ചിട്ടൊക്കെ നമുക്കറിയാമല്ലോ. വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ എല്ലാവരും സൂറത്തു നൂറ് നമ്മളൊന്ന് വായിച്ചു നോക്കുക. അപ്പോഴും നാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരത്തിൽ നിന്ന് നാം വെടിഞ്ഞു നിൽക്കുക. അപ്പോൾ മഹാപാപങ്ങൾ വൻപാപങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് പൊറുക്കലിൻ, അത് തൗബ തന്നെ നാം ചെയ്യുക എന്നുള്ളതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ റമദാന വഅറഫ ഹുദൂദ വഹഫിള മാ യൻബഗീ ലഹു അൻ യഹ്ഫള കഫറ മാ ഖബല. അതായത് ആര് റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും ആ റമദാനിൻ്റെ പരിധികൾ പാലിക്കുകയും അതുപോലെ തന്നെ സൂക്ഷ്മത വേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവോ, അവൻ്റെ മുൻഭാപങ്ങൾ കഫറമാ ഖബലഹു, അവൻ്റെ മുൻഭാപങ്ങൾ പൊറുക്കുന്നതാകുന്നു എന്ന്, പൊറുപ്പിക്കുന്നതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസ്, അവസാന ഹദീസ്, ഈ വിഷയകമായി അവസാനത്തെ ഹദീസ്, വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. എന്താണ്, ഒരു നമ്മൾ റമദാൻ മാസമായി കഴിഞ്ഞാൽ വളരെയധികം കേൾക്കുന്ന ഒരു ഹദീസാണത്. വിശ്വാസത്തോടും അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടും ഒരാൾ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുൻഭാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞതായിരിക്കുന്നു. അപ്പോൾ ഇവിടെയും മുൻഭാപങ്ങളിൽ, അതുപോലെ തന്നെ കബായിർ, മുൻഭാപങ്ങളിൽ വൻകുറ്റങ്ങൾ പെടുമോ? അത് തീർച്ചയായിട്ടും പെടുകയില്ല. വൻകുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ തൗബ തന്നെ ചെയ്യേണ്ടതാകുന്നു. എന്നാൽ അവൻ്റെ എല്ലാ ദോഷങ്ങളും അവന് മറ്റുള്ള ദോഷങ്ങളൊക്കെയും ചെറുദോഷങ്ങളും അവന് പൊറുപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതിനുള്ള നിബന്ധനകൾ എന്താണ്? ഒന്ന്, വിശ്വാസത്തോടുകൂടിയും അതുപോലെ തന്നെ വഹ്തിസാബൻ, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടും, അതായത് അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു ഇള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം. അങ്ങനെയാകണം ഓരോരുത്തരുടെയും നോമ്പ്. അതാണ് ഇഖ്ലാസോടെയുള്ള നോമ്പ് എന്ന്, തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള നോമ്പ് അങ്ങനെയാകുന്നു. അല്ലാതെ അവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, നമുക്കറിയാം മെഡിക്കൽ സയൻസ് നോമ്പെടുക്കാനൊക്കെ നമ്മുടെ പറയലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് നോമ്പെടുത്തത്. അല്ലെങ്കിൽ എല്ലാവരും നോമ്പെടുക്കുന്ന സാഹചര്യത്തിൽ ഞാൻ നോമ്പെടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു കാര്യം കൊണ്ടാണ് നോമ്പെടുത്തത്. അല്ലെങ്കിൽ ഞാൻ നോമ്പെടുക്കുന്ന ആളാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അവൻ നോമ്പെടുത്തത്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ നോമ്പ് അവൻ എടുക്കുകയാണെങ്കിൽ അതിൽ യാതൊരു ഫായിദയും യാതൊരു മൻഫഅത്തും അവനക്ക് ഉണ്ടാവുകയില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് തന്നെ, ഇത് ആര് കാണുന്നില്ലെങ്കിലും ഈ നോമ്പ് ഞാൻ എടുക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഏത് പ്രവൃത്തിയായാലും അങ്ങനെ തന്നെയാണ്. അതാണ് ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, ഏതൊരു അമലിനും അടിസ്ഥാനം നിയ്യത്താകുന്നു. ഇന്നമാലി കുല്ലിൻ്റെ ഇമ്മാനവ, അപ്പോൾ നെയ്യത്തനുസരിച്ചിട്ടാണ് നാം എന്ത് ചെയ്യേണ്ടത്, ഏതൊരു പ്രവൃത്തിയും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ടാകണം നാം ഓരോ കാര്യം ചെയ്യേണ്ടത്. അത് പ്രത്യേകമായി എടുത്ത് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യൽ കൊണ്ട്, അപ്പോൾ ഈ ഒരു രീതിയിൽ നോമ്പനുഷ്ഠിക്കൽ കൊണ്ട്, ഈ ഒരു രീതിയിൽ ഇബാദത്തെടുക്കൽ കൊണ്ട്
അവൻ്റെ ദോഷങ്ങളൊക്കെയും അള്ളാഹു തആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പൊറുക്കുന്നതാണ് എന്ന് ഇവിടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.